ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടി വി സീരീസിന്റെ സീസൺ 2 6 എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്കായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു പടത്തിന് പോവാന്ന് വിചാരിക്കുന്നു. കുക്കിസാക്കി, നീ വരുന്നുണ്ടോ എന്ന് യൂജി ചോദിക്കുന്നു. ഇല്ല, എനിക്ക് ഷോപ്പിങ്ങിന് പോകണമെന്നുണ്ട് എന്ന് നോബറയും പറയുന്നു. എങ്ങനെയാ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുന്നത്? ഞാൻ വീട്ടിലോട്ട് പോവാ എന്നും പറഞ്ഞുകൊണ്ട് ഫുഷിഗർ അവിടെ നിന്നും പോകുന്നു. ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവാ, നിനക്കും ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് യുജി. ഏത് പടമാണെന്ന് പറ. ഹ്യൂമൻ എർത്ത് വാം 4 എന്ന് യുജിയും പറയുന്നു. ഓ, പാർട്ട് 1, 2, 3 ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് കുഴപ്പമില്ല, 3 കഥ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലൊരു വലിയ സയന്റിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരന്റെ പേര് റിച്ചർഡ്. അവൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ കഥ തന്നെ. പല വിധത്തിലുള്ള എർത്ത് വാം DNA ഒക്കെ എടുത്ത് അതിൽ നിന്നും പുതിയൊരു ഹ്യൂമൻ എർത്ത് വാം ക്രിയേറ്റ് ചെയ്യുന്നതാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം തന്നെ. ഡോക്ടർ റിച്ചർഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആ ഹ്യൂമൻ എർത്ത് വാം അനിമൽസിനെ പറ്റിയൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു പെണ്ണിന്റെ മുമ്പിൽ പോയി പെടുന്നു. പ്രേമത്തിന് കണ്ണും മൂക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവര് തമ്മിൽ സെറ്റ് ആവുന്നു. അങ്ങനെ ഇവര് തമ്മിലുള്ള ലവ് സ്റ്റോറി ഒരു വലിയ തിരക്കഥയാക്കി വെച്ചിരിക്കുന്നു. ഇത് ലോജിക്കായിട്ടൊന്നും ചിന്തിക്കാൻ പാടില്ല, നമ്മളെല്ലാം തന്നെ കണ്ടനുഭവിക്കണം എന്ന് യുജി പറയുന്നു. ഞാനിപ്പോ ഒരു മനുഷ്യനെയല്ല. എന്റെ കണ്ണിലൂടെ നോക്കുമ്പോ നീയാണ് യഥാർത്ഥ മനുഷ്യൻ. ഇതേ സമയമാണ് ആ പെണ്ണിന്റെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങോട്ട് വരുന്നത്. ആ ഹ്യൂമൻ എർത്ത് വാമിനെ അവരങ്ങ് കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു. കെവിൻ, വേണ്ട, ഇവരെ കൊന്നുകഴിഞ്ഞാ നമ്മൾ ഒരു മോൺസ്റ്റർ ആയിട്ട് മാറും എന്നാ ലേഡി കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ കെവിൻ അവനെ അങ്ങ് കൊന്നുകളയുന്നു. ഡാഡി, എവിടെയാ ഡാഡി, എവിടെയാ ഡാഡി, എവിടെയാ ഡാഡി എന്നും ചോദിച്ചുകൊണ്ട് ആ ഹ്യൂമൻ എർത്ത് വാമിന്റെ ഒരുപാട് കുട്ടികൾ അങ്ങോട്ട് വരുന്നു. ഇനിയാണ് 4 പാർട്ട് ആരംഭിക്കുന്നത്, വാ നമുക്ക് പോവാം എന്ന് എക്സൈറ്റ്മെന്റോട് കൂടി പറയുകയാണ് യുജി. മനുഷ്യനും മണ്ണിരയും തമ്മിൽ പ്രണയിച്ചു, അവർക്ക് കുട്ടികളെ ഉണ്ടായി അല്ലേ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നോബ്ര ഷോപ്പിങ്ങിന് അവനെയും വിളിക്കുന്നു. പക്ഷെ അവന് മൂവിക്ക് പോയേ പറ്റൂ. അങ്ങനെ എന്താ നീ പൊക്കോ എന്നും പറഞ്ഞുകൊണ്ട് നോബ്ര അവിടെ നിന്നും പോകുന്നു. വിഷമത്തോടു കൂടി യുജി ഒറ്റയ്ക്ക് എന്നെ മൂവിക്ക് പോകുന്നു. എന്നാൽ ഇതൊക്കെ ഒരു ലേഡി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജുജുത്സു സോസറേഴ്സിന്റെ നിരയിൽ സ്പെഷ്യൽ ഗ്രേഡിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. Grade 1 സോസറേഴ്സ് ആണ് മറ്റ് സോസറേഴ്സിനെ നയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപകടം, രഹസ്യം, സാലറി ഇവയൊന്നും സെമി ഫസ്റ്റ് ഗ്രേഡിന് താഴെയുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. സോ ഇതൊക്കെ ആലോചിച്ചിട്ട് വേണം പറയാൻ എന്ന് ഗിയോട്ടോ സ്കൂളിലെ പ്രിൻസിപ്പൽ പറയുന്നു. മാക്കി, സെനിൻ, പാണ്ട, മിഗുമി ഫുഷിഗ്രോ, നോബ്ര കുക്കുസാക്കി, പിന്നെ എന്റെ ബട്ടി യുജി ഇറ്റഡോറി ഇവരെ മേമയും ആവിറ്റോടെയും ചേർന്ന് ഫസ്റ്റ് ഗ്രേഡിലോട്ട് റെക്കമെൻഡ് ചെയ്യുന്നു. ഫസ്റ്റ് ഗ്രേഡ് സോസറേഴ്സ് ആയിട്ടുള്ള നമ്മൾ രണ്ടുപേരും അവരെ ഫസ്റ്റ് ഗ്രേഡിലോട്ട് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ അവർ ഇനിയും ഇതിന്റെ മുകളിലോട്ട് പോവാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരുപാട് അവർ ഹാർഡ് വർക്ക് ചെയ്ത് സെമി ഫസ്റ്റ് ഗ്രേഡിലോട്ട് പോകും. ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് എന്റെ ബ്രദർ സമ്മതിക്കും. ഇനി സൂക്കണ സമ്മതിച്ചില്ലെങ്കിൽ അവന്റെ 20 കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷൻസിന് അവൻ പോവും. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ എന്ന് ടോഡോ മേനോട് ചോദിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷൻസിന് പോകുമ്പോ അവരുടെ റാങ്ക് ഇനിയും കൂടും. നമ്മൾ റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് തന്നെ ഒരു പക്ഷെ അവർ ഫസ്റ്റ് ഗ്രേഡ് സോസറേഴ്സ് ആയെന്ന് വിചാരിച്ചോ, എന്റെ ബ്രദറും ഞാനും കൂടി ചേർന്ന് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും എന്ന് ടോഡോ കോൺഫിഡൻസോട് കൂടി പറയുന്നു. നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ, ഫസ്റ്റ് ഗ്രേഡ് ആവണോന്ന് പറഞ്ഞ് നീ ആരെയാണോ റെക്കമെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെ ചേർന്ന് നിനക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. ഇത് കേട്ട് ടോഡോ അങ്ങ് ഇല്ലാണ്ടാവുന്നു. എങ്ങനെയൊക്കെ പോയാലും ഇപ്പൊ അവരെ നമ്മളാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അവരുടെ കൂടെ ജോലി ചെയ്യാൻ ഇനി അവരുടെ ഒപ്പം റാങ്ക് നിൽക്കുന്ന ആളുകളെ മാത്രമേ സമ്മതിക്കൂ എന്ന് മേ പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷോപ്പിങ്ങിന് പോയ നോബറയെ ഫോളോ ചെയ്യുന്ന ആ ലേഡിയാണ്. മേഡം, കുറച്ചു നേരം മുമ്പ് നിങ്ങൾ ഇറ്റദോറിയുടെ കൂടെയല്ലേ ഉണ്ടായിരുന്നേ എന്ന് ആ ലേഡി നോബറയോട് ചോദിക്കുന്നു. ഞാൻ അവസാനമായിട്ട് മിഡിൽ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവനെ കണ്ടത്. ഇത് നീയാണോ? ശരിക്കും നീ നുണ പറയല്ലേ, ഇത് കണ്ടാ നിന്നെ പോലെ തോന്നില്ലല്ലോ എന്ന് നോബ്ര അവളോട് ചോദിക്കുന്നു. ശരിക്കും ഞാൻ തന്നെയാ അത്. സ്കൂൾ അവസാനിച്ച് ഞാൻ ടോക്കിയോയിലോട്ട് പോയി, പക്ഷെ എനിക്ക് അവിടെ അങ്ങ് സെറ്റായില്ല. ഇത് ഇട്ടതോറിയല്ലേ എന്ന് നോബ്ര ചോദിക്കുന്നു. ഗ്രാജുവേഷൻ ഡേടാന്നോ ധൈര്യമായിട്ട് അവനോട് ചെന്ന് സംസാരിച്ച് ഒരു ഫോട്ടോ എടുത്തതാ എന്ന് അവളും പറയുന്നു. ടോക്കിയോക്ക് പെട്ടെന്ന് പോവാ എന്നായിരുന്നു തീരുമാനിച്ചത്, അതുകൊണ്ട് അവന്റെ അടുത്ത് നമ്പർ പോലും മേടിക്കാൻ പറ്റിയില്ല. ഇപ്പോ പെട്ടെന്ന് അവൻ ഇവിടെ കണ്ടപ്പോ എനിക്കൊരുപാട് സന്തോഷമായി. എനിക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയതുപോലെ. യുക്കോ, നീ ഇത് സീരിയസ് ആയിട്ടാണോ പറയുന്നത് എന്ന് നോബ്ര ചോദിക്കുന്നു. അതെ, സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നോബ്ര, ഇച്ചിജിയെ വിളിച്ച്, ഫുഷിഗ്രോ നിങ്ങളുടെ കൂടെയല്ലേ, ഞാനിരിക്കുന്ന റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് അയക്കാം, ഇച്ചിജി പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് നോബ്ര വിളിച്ച് പറയുന്നു. ഇന്നേക്കാൾ കൂടുതൽ ഇറ്റഡോറി അറിയാവുന്ന ഒരാൾ ഇങ്ങോട്ട് വരാൻ പോവാ, അവനോട് ആദ്യം നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് നോബ്ര പറയുന്നു. നോബ്രയുടെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് അവന്റെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഇല്ലല്ലോ എന്ന് യുക്കോ ചോദിക്കുന്നു. ഏ, ഇല്ല ഇല്ല, എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷെ ഇത് പറയുമ്പോ അവൾക്ക് വേറെ എന്തോ ഒരു ഫീലിങ്സ് കൂടി വരുന്നു. എനിക്ക് എന്ത് പറ്റി, ഞാൻ ഇതിന് എങ്ങനെയൊക്കെ ആലോചിക്കുന്നത്. ഇതേ സമയമാണ് ഫുഷിഗ്രോ അങ്ങോട്ട് വരുന്നത്. ഹേയ് ഫുഷിഗ്രോ, ഇറ്റദോറിക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? എന്ത്? ഇവളാണ് യുക്കോ ഒസാവ. ഇവൾക്ക് ഇറ്റദോറിയുടെ മോളിൽ ഒരു ഫീലിങ്സ്
ഇത് കേട്ട് ഫുജിഗ്രോക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. അവന് ഗേൾഫ്രണ്ട് ഒന്നുമില്ല. പെട്ടെന്നൊരു ദിവസം ഈ നാട്ടിലോട്ട് വന്നവനല്ലേ അവൻ. പിന്നെ അവന്റെ റൂമിൽ ആ പോസ്റ്റർ കണ്ടിട്ടില്ലേ, ഗേൾഫ്രണ്ട് ഉള്ള ആരും അങ്ങനെ വെക്കാറില്ല. അപ്പോ എന്തായാലും അവൻ സിംഗിൾ ആയിരിക്കും. അവന്റെ ടൈപ്പ് ഏതാണെന്നറിയോ എന്ന് യോക്കോ ചോദിക്കുന്നു. അവന് കുറച്ച് മെലിഞ്ഞ് ഹൈറ്റ് ആയിട്ടുള്ള ഗേൾസിനെയാണ് ഇഷ്ടം എന്ന് ഫുഷിഗ്രോ പറയുന്നു. ഇത് കേട്ട് അവർക്ക് സന്തോഷമാവുന്നു. അപ്പൊ തന്നെ യുജിക്ക് മെസ്സേജ് അയച്ച് വരാൻ പറയുന്നു. വളരെ പെട്ടെന്ന് തന്നെ യുജി അങ്ങോട്ട് വരുന്നു. കയ്യിൽ എന്താണെന്ന് ഫുഷിഗ്രോ ചോദിക്കുന്നു. ഞാൻ ഇവിടെ നിന്നും മേടിച്ച സാധനമാ, റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് യുജിയും പറയുന്നു. അപ്പോഴാണ് ഞോബ്ര ആ കാര്യം ആലോചിക്കുന്നത്. യോക്കോനെ പറ്റി അവനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അവളുടെ മുഖത്ത് നോക്കി നീ ആരാണെന്ന് ചോദിച്ച അവൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുകയാണ് ഞോബ്ര. ഇതേ സമയമാണ് യുജി അവളെ കാണുന്നത്. ഏ, നീ ഒസാവല്ലേ? നീ എന്താ ഇവിടെ? നിന്നെ ഇവിടെ കാണൂ, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് യുജി പറയുന്നത്. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഇറ്റദോരി, നമ്മുടെ ക്ലാസ്സിലെ ഗേൾസിലെ ആരെയാണ് നിനക്ക് ഇഷ്ടം? എനിക്ക് ആരെയും ഇഷ്ടമല്ല എന്ന് യുജി പറയുന്നു. അല്ല, ഒരു പക്ഷേ ഇഷ്ടമാണെങ്കിൽ നീ ആരെയായിരിക്കും ചൂസ് ചെയ്യാ എന്ന് അവന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നു. അങ്ങനെ ഒരാളിപ്പോ ഒസാവ. അയ്യേ, ആ തടിച്ചീനെയോ, നിന്റെ കണ്ണിലെന്താ തിമിരമാണോ? ഇതെല്ലാം തന്നെ പുറത്തിരുന്ന് യുകോ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഒരുപാടധികം സങ്കടം വരുന്നു. അങ്ങനെയൊന്നുമില്ല, അവളിപ്പോ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അവൾ ഫുഡ് കഴിക്കുന്ന സ്റ്റൈലും അവളുടെ ഹാൻഡ് റൈറ്റിങ്ങും ഒരുപാട് ഇഷ്ടാ. മുത്തു മുത്തു പോലെ എഴുതും. നിനക്ക് നീളമുള്ള സ്ലിം ആയിട്ടുള്ള ഗേൾസിനെല്ലാം ഇഷ്ടം, നീ വെറുതെ നോണ പറയരുത് എന്ന് യുജിയുടെ ഫ്രണ്ട്സ് അവനോട് പറയുന്നു. ഡേയ്, ഇന്ന് വേറെ ആരെയും കിട്ടിയില്ലേ, എന്നെ തന്നെ എടുത്ത് ഊക്കണോടാ എന്നും പറഞ്ഞുകൊണ്ട് യുജി അവരോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നടന്നു വരുവാണ് യുകോ. ഗേൾസിനെപ്പോഴും പെട്ടെന്ന് തടി വെക്കും. ഞാനും അങ്ങനെ തന്നെയാണ് ഒരു സമയം വരെ ഇരുന്നിരുന്നത്. എന്നെ ഇഷ്ടമല്ലാത്തവരെ, എന്നെ ശ്രദ്ധിക്കാത്തവരെ ഞാനും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇട്ടഡോരി മാത്രമായിരുന്നു എന്നെ മറ്റൊരു സൈഡിലൂടെയും നോക്കിയത്. അവനെയല്ലാതെ എനിക്ക് വേറൊരു ബോയ്സിനെ ഇഷ്ടമായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോ ഇറ്റഡോറിയുടെ കൂടെ ഇരിക്കാൻ ഒരവസരം കൂടി കിട്ടിയിരിക്കുകയാണ്. ഞാനിവിടെ തോറ്റു കഴിഞ്ഞാൽ മറ്റുള്ളവരെ എന്നെ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെ തന്നെയാണ് ഞാൻ എന്നെയും കാണുന്നത് എന്നർത്ഥം എന്ന് നമ്മുടെ യുജി സിഗ്മയോണ്ട് ഓക്കെ ബൈ എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. പാവം, വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നു. നമ്പർ പോലും മേടിച്ചില്ലേ, കഷ്ടം തന്നെ എന്ന് ഫുഷിഗ്രോ പറയുന്നു. അവളുടെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ബാക്കി നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് അതല്ല. അവൻക്ക് എങ്ങനെയെങ്കിലും ഗേൾഫ്രണ്ട് സെറ്റ് ആവുന്നതിന് മുൻപ് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് നോബറ പറയുന്നു. ഓ, നല്ല കാര്യം എന്ന് ഫുഷിഗ്രോയും പറയുന്നു. ഞാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാടി വരുവാണ് യുജി. അങ്ങനെ മൂവി തുടങ്ങുന്ന സമയമെന്ന് പറഞ്ഞ് യുജി ഓടിക്കൊണ്ടിരിക്കുന്നു. എടാ, ഞാനില്ലെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നോബറയും പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫുഷിഗ്രോ, നീ വരുന്നു, നിനക്ക് ഞാൻ പോക്കോളൊക്കെ മേടിച്ചരാ എന്ന് പറഞ്ഞ് യുജി അവനെയും കൊണ്ടുപോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഉട്ട ഹെമിയാണ്. അവളിപ്പോ ഒരു കാർ പാർക്കിങ്ങിൽ നിൽക്കുന്നു. അങ്ങോട്ട് യുജിയും ഫുഷിഗ്രോയും നോബറയും വരുന്നു. നമ്മളുടെ കൂട്ടത്തിൽ ഇൻഫർമേഷൻ ലീക്ക് ചെയ്യുന്ന ആ ഒരാളെ പറ്റി ഗോജോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഉട്ട ഹെമി ചോദിക്കുന്നു. ഗേൾസ് യൂസേഴ്സിന്റെ കൂടെ രണ്ടു പേർ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊന്ന് പ്രിൻസിപ്പളിനേക്കാൾ മുകളിൽ പദവിയിലിരിക്കുന്ന ആളാണ്. അവരെ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ടാർഗറ്റ് ആ വലിയ പദവിയിലിരിക്കുന്ന ആൾക്ക് എല്ലാ ഇൻഫർമേഷനും ലീക്ക് ചെയ്യുന്ന ആ ചെറിയ ആളല്ലേ, അവനെയാണ്. ഇപ്പോഴും അതാരാണെന്ന് അറിയില്ല, പക്ഷെ ചെറിയൊരു സംശയമുണ്ട്. ഓ ശരി, ക്യോട്ടോലെ ആരാപ്പാത് എന്ന് ചോദിക്കുകയാണ് നോബ്ര. ഇത് കണ്ട് ഫുഷിഗ്രോയും അവളുടെ മുഖത്തോട്ട് നോക്കുന്നു. ടോക്കിയോ സ്കൂളിലെ സ്റ്റുഡൻസിനെ വിളിക്കണമെങ്കിൽ എന്തായാലും ക്യോട്ടോ സ്കൂളിലെ ആരെങ്കിലും ഒരാളായിരിക്കും അത് എന്ന് അവള് പറയുന്നു. ഓ, എങ്ങനെയാ ഇത്രയും സ്മാർട്ട് ആയിട്ടിരിക്കുന്നേ എന്ന് യുജി അവളോട് ചോദിക്കുന്നു. ആരു ദ്രോഹി ആരാണെന്ന് വെച്ച് കഴിഞ്ഞാ മെക്കമാറോ, നാളെ റിപ്പോർട്ടെല്ലാം സബ്മിറ്റ് ചെയ്യണം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് മിയാവ ചോദിക്കുന്നു. സോറി മിയാവ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. മെഗമാറോ, നീ ശരിക്കും ഉറങ്ങിയോ എന്നും പറഞ്ഞ് അവൾ അതിൽ തൊട്ടു നോക്കുന്നു. ഇവന്റെ ശരിക്കുള്ള ശരീരം എവിടെയാണോ എന്തോ. സോ ഇപ്പൊ ഇവരെല്ലാവരും കൂടി മെഗമാറോടെ ശരിക്കുള്ള ശരീരം ഇരിക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവന്റെ ശരിക്കുള്ള പേര് കുക്കിജി മോട്ടോ എന്നാണ്. അവനാണെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ വേറെ ആരെയും സംശയിക്കാൻ മാത്രമില്ല. എല്ലാം കൂട്ടിക്കഴിച്ചു നോക്കുമ്പോ ഇവനാണെന്ന് ഉറപ്പിച്ചു. പെപ്പറ്റ് മാനിപ്പുലേഷൻ ആണ് മെഗമാരയുടെ ഗേഴ്സ് ടെക്നിക്. സ്വന്തം നിയന്ത്രണം കൊണ്ട് ജപ്പാനിനുള്ളിൽ എവിടെ വേണമെങ്കിലും അവനക്ക് പപ്പറ്റിനെ നിയന്ത്രിക്കാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യാത്ത ഒരുപാട് പപ്പറ്റ്സ് പുറത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഈ വിഷയങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോവാൻ അവനും മാത്രമേ പറ്റൂ. അങ്ങനെ അവർ മെഗമാറോ ഇരിക്കുന്ന റൂമിന്റെ അടുത്തോട്ട് വരുന്നു. ഇതേ സമയം അകത്തിരിക്കുന്ന മെഗമാറോ അവര് വന്നു എന്ന് പറയുന്നു. അങ്ങനെ യുജി ഡോറ് തുറന്നു നോക്കുന്നു, പക്ഷേ അതിനകത്ത് മെഗമാറോ ഇല്ല. അവൻ നമ്മളെ പറ്റിച്ചു എന്ന് ഉട്ടഹേമി പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ തന്നെയായിരിക്കും ഇതിനെല്ലാം കാരണം എന്ന് ഫുഷിഗ്രോയും പറയുന്നു. ഇതേ സമയം മെഗമാറോ, എന്താ വരാൻ ലേറ്റ് ആയത്, നിങ്ങൾ എന്നെ മറന്നു എന്ന് വിചാരിച്ചു എന്ന് മെഗമാറോ പറയുന്നു. സോ മെഗമാറോടെ അടുത്തോട്ട് വന്നത് വേറെ ആരും ആയിരുന്നില്ല, ഗെറ്റോയും മഹിറ്റോയും ആയിരുന്നു. ഇവനും നമ്മുടെ ശത്രുവല്ലേ, വാ നമുക്ക് കൊന്നിട്ട് പോവാം എന്ന് മഹിറ്റോ പറയുന്നു. അതിന് നിന്നെ കൊണ്ട് പറ്റില്ല മഹിറ്റോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവൻ ഇൻഫർമേഷൻസ് തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ നീ നിന്റെ ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ ടെക്നിക് യൂസ് ചെയ്ത് അവന്റെ ശരീരം ശരിയാക്കണം. അതാണ് നമ്മൾ അവന് കൊടുത്ത കരാർ. അവന്റെ ശരീരം ശരിയാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവനെ കൊല്ലാം എന്ന് ഗെറ്റോ മഹിറ്റോയോട് പറയുന്നു. ക്യോട്ടോ സ്കൂൾ സ്റ്റുഡൻസിന്റെ മുകളിൽ കൈവെക്കരുതെന്ന് പറഞ്ഞു. അത് നമ്മളുടെ ഉടമ്പടിയിലുണ്ടായിരുന്നു. അത് ചെയ്തത് ഹനാമിയാണ്, ഞങ്ങളല്ല. എല്ലാ തെറ്റും ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്നിടല്ലേ എന്ന് മഹിറ്റോ പറയുന്നു.
നിന്നെ പോലെ വൃത്തികെട്ട ഒരു ഗേൾ സ്പിരിറ്റിനോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. വന്ന ജോലി നോക്ക് എന്ന് മേക്കന്മാരോ പറയുന്നു. ഇവനോടുള്ള ദേഷ്യത്തിൽ ഒരുപക്ഷെ ഞാൻ ഇവനെ ഒരു പൂച്ചയാക്കി മാറ്റിയാലോ എന്ന് മഹീറ്റോ ചോദിക്കുന്നു. നീ മറ്റൊരാൾക്ക് കൊടുത്ത ഉടമ്പടിയിൽ യാതൊരു വിധ തെറ്റും സംഭവിക്കാൻ പാടില്ല. നീ നിനക്ക് തന്നെ കൊടുത്ത കണ്ടീഷനില് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാ ഇതതുപോലെയല്ല, ഇതിൽ നിന്നും വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ആരെ കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാക്കുകൊടുത്ത അത് പാലിച്ചേ പറ്റൂ എന്ന് ഗെറ്റോ മഹീറ്റോട് പറയുന്നു. ഇത് കേട്ട് മഹീറ്റോ അവന്റെ ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ ടെക്നിക് യൂസ് ചെയ്ത് അവനെ അവന്റെ അസുഖം മാറ്റിക്കൊടുക്കുന്നു. നിന്നെ ഞാനൊരു സുന്ദരനാക്കി മാറ്റിയില്ലേ, എന്നിട്ട് ഒരു നന്ദി പോലും പറയുന്നില്ലല്ലോ എന്ന് മഹീറ്റോ അവനോട് പറയുന്നു. എല്ലാം അവസാനിച്ചതിനു ശേഷം പറയടാ. ശരി, ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞ് മഹീറ്റോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. മെഗമാറോ അവന്റെ പപ്പറ്റ്സിനെ എല്ലാം കൊണ്ടുവരുന്നു. എന്തെങ്കിലും സഹായം വേണോ എന്ന് ഗെറ്റോ മഹീറ്റോയോട് ചോദിക്കുന്നു. ഇത് എന്റെ ബൊമ്മയല്ലേ, ഞാൻ തന്നെ കളിച്ചോളാം. അങ്ങനെ മഹീറ്റോയും മെഗമാറോ അവിടെ കിടിലെ ഫൈറ്റ് തന്നെ നടക്കുന്നു. എന്നാ മെഗമാറോയുടെ പപ്പറ്റ്സിനെ എല്ലാം തന്നെ മഹീറ്റോ ഇല്ലാതാക്കുന്നു. അപ്പോഴാണ് മഹീറ്റോ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. മെഗമാറോനെ അവിടെ കാണാനില്ല. ഓ, ഓടി രക്ഷപ്പെട്ടോ, എനിക്ക് ഈ ഒളിച്ചുകളിയൊന്നും ഇഷ്ടമല്ല. വാടാ ഫൈറ്റ്. മഹീറ്റോ നിന്നിരുന്ന സ്ഥലത്ത് നിന്നും ഒരു വലിയ ഗോഡ്സിലയുടെ പോലെയുള്ള ഒരു പപ്പറ്റ് വരുന്നു. സോ ഒരു ഡാമിന്റെ അടിയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. മെഗമാറോടെ തന്നെ അൾട്ടിമേറ്റ് പ്രോട്ടോടൈപ്പാണ് ഈ പപ്പറ്റ്. അവനെന്നാ തൊടാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കണം അവൻ അതിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത്. അവന്റെ തലക്കുള്ളിലാണ് എല്ലാ കൺട്രോൾസും ആത്മാവും ഇരിക്കുന്നത്. സോ മെഗമാറോ അതിന്റെ തലക്കകത്തിരിക്കുകയാണെന്നുള്ള കാര്യം മഹീറ്റോക്ക് മനസ്സിലാവുന്നു. ഇതേസമയം അവിടെ നടക്കുന്ന ഒന്നും പുറത്തറിയാതിരിക്കാൻ വേണ്ടി ഗെറ്റോ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നെ ഇതിനകത്ത് അടച്ചു വെച്ചതും പോരാഞ്ഞിട്ട് സിഗ്നൽസിനെയും ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഗോജോയെ പോലെ എന്നെ കൊണ്ട് ഇതിൽ വിജയിക്കാൻ പറ്റില്ല. എന്നാ ഗോജോയെ ഉപയോഗിച്ച് ഞാൻ ഇതിൽ വിജയിക്കും. എങ്ങനെയെങ്കിലും ഞാൻ ഗോജോനെ കോണ്ടാക്ട് ചെയ്തേ പറ്റൂ. ഗോജോയുടെ സഹായം എനിക്ക് ആവശ്യമാണ്. ബാരിയർ ക്രിയേറ്റ് ചെയ്ത ഗെറ്റോയെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം എനിക്ക് ഇവനെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് മെഗമാറോ മഹീറ്റോയെ നോക്കുന്നു. എനിക്കിത് ഡിസഡ്വാൻറ്റേജ് ആണ്, എന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതിനു മുമ്പ് മഹീറ്റോ ചെയ്ത എല്ലാ കാര്യങ്ങളും മെഗമാറോ ഒരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എനിക്കിവനെ തോൽപ്പിക്കാൻ സാധിക്കും. മെഗമാറോ 100 വർഷത്തെ ചാർജ് എടുക്ക, ഇവരെ തോൽപ്പിക്ക. സോ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ടോക്കിയോ സ്കൂളിൽ ആ ഇവന്റ് നടന്നിരുന്ന സമയത്ത് മെഗമാറോ അവിടുത്തെ ഡീറ്റെയിൽസ് ഇവർക്ക് കൊടുത്തിരുന്നു. കാരണം അവന്റെ അസുഖങ്ങളെല്ലാം മാറ്റിക്കൊടുക്കാമെന്ന് മഹീറ്റോ പറഞ്ഞിരുന്നു. പക്ഷെ മഹീറ്റോ അവന്റെ ഫ്രണ്ട്സിന്റെ മുകളിൽ കൈവച്ചത് മെഗമാറോക്ക് ഇഷ്ടമായില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രത്തുള്ള ബെല്ലൈൻ കൂടി ഞാൻ വിളിക്കുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ അത് വരിക്കും. ബൈ ബൈ.